ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറിച്ചട്ടി കുക്കിംഗ് ചാനൽ. എല്ലാവർക്കും കറിച്ചട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല അടിപൊളി കുഴിപ്പണിയാരമാണ് ചെയ്യാൻ പോകുന്നത്. കർണാടകത്തിൽ പഡ്ഡു എന്ന് പറയും. അപ്പോൾ ഇത് നല്ല അടിപൊളി ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ദോശ മാവ് ഇഡ്ഡലി മാവ് ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്നത് ദയമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ വീഡിയോ തുടർന്ന് കാണാം. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ആദ്യം എടുത്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഇഡ്ഡലി ദോശ മാവാണ്. അപ്പോൾ അതിനാവശ്യത്തിന് ഉപ്പ് ചേർക്കുന്നു. പിന്നെ വേണ്ട നമുക്ക് സവാള, ക്യാബേജ് കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട്, ക്യാരറ്റ്, പിന്നെ ജീരകം, അതുപോലെ മല്ലിച്ചപ്പ്, കറിവേപ്പില, പച്ചമുളക്, ഇതെല്ലാം കൂടെ നമ്മൾ ഈ ദോശ മാവിൽ ഇട്ടിട്ട് നമുക്കൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിവിടെ പച്ചക്ക് തന്നെ ഇടുന്നതെന്ന് വെച്ചാൽ ക്യാരറ്റ്, ക്യാബേജും ഒക്കെയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്ക് അതിൻ്റെ കൂടെ തന്നെ വെന്ത് കിട്ടിക്കോളും. നമ്മൾ വേറെ സെപ്പറേറ്റായിട്ട് റോസ്റ്റ് ചെയ്തൊന്നും എടുക്കുന്നില്ല. പിന്നെ ഇഞ്ചിയൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ ഇഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് വരട്ടിയെടുക്കണം, ഇല്ലെങ്കിൽ പച്ച പച്ച തന്നെ അതിൻ്റെ ടേസ്റ്റ് ഫീൽ ചെയ്യും. അപ്പോൾ ഈ പച്ചക്കറി എന്ന് പറയുമ്പോൾ ക്യാരറ്റും ക്യാബേജും ഒക്കെ പെട്ടെന്ന് വേവുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് നമുക്ക് ദോശ മാവിലിട്ട് തന്നെ കുഴച്ചെടുക്കാം. അപ്പോൾ ഇതാണിത്, വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇത് ചെയ്തിട്ടുള്ളത്. നമ്മൾ വരട്ടാനൊന്നും പോയിട്ടില്ല, അങ്ങനെ നമ്മൾ ഇട്ടിട്ടുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ ഇതിൻ്റെ അപ്പത്തിൻ്റെ കല്ല് നമ്മൾ അടുപ്പ് വെക്കുന്നു. അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കണം ഓരോ കുഴിയിലും. എന്നിട്ട് നമ്മൾ ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം വരുന്നത്ര ഇതിനകത്തേക്ക് മാവ് ഒഴിച്ചു കൊടുക്കാം. എല്ലാ കുഴിയിലും ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. പിന്നെ ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനെ മറിച്ചിടാം. അത് കഴിഞ്ഞിട്ട് രണ്ട് സൈഡും നന്നായിട്ട് വെന്ത് കഴിയുമ്പോൾ നമുക്കിതിനെടുത്ത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. കണ്ടില്ലേ, ഇപ്പം എല്ലാത്തിലും ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനിതിപ്പം ഒരു സൈഡ് വേകുന്നതനുസരിച്ച് നമുക്കിതിനെ മറിക്കാം. ഓരോന്ന് വരുന്നിട്ട് ഇതുപോലെ മറിച്ചിടാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് സൈഡ് വെന്ത് കഴിയുമ്പോൾ നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ എടുത്ത് ഒരു തട്ടത്തിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് വളരെ സിമ്പിളാണ് ചെയ്യുന്നത്, എല്ലാവർക്കും ചെയ്യാൻ പറ്റും വീട്ടിൽ. അപ്പോൾ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, അപ്പോൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത് നല്ലൊരു വീഡിയോ ഇട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ.